വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഡ്രസ്സൊക്കെ ഈ മഴക്കാലത്ത് ഉണക്കാൻ ഭയങ്കര പ്രയാസമല്ലേ. എന്നാൽ നമ്മുടെ ഡ്രസ്സുകളെല്ലാം നന്നായി ഉണങ്ങാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടുമല്ലേ. നമുക്ക് ദേഹത്ത് ഇടാനുള്ള അസുഖം വരികയൊക്കെ ചെയ്യില്ലേ. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് ഇതുവരെ യൂട്യൂബിൽ ആരും ചെയ്യാത്തൊരു ഐഡിയ ആണ് കേട്ടോ ഞാൻ ചെയ്യണത്. എന്താന്ന് വെച്ചാൽ ആ വീഡിയോ വെച്ചാൽ ഈ വീഡിയോ ആരും ഇതുവരെ ചെയ്തിട്ടില്ല യൂട്യൂബില്. ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യണേ കേട്ടോ. ഇത് ആരും അവകാശം പറയരുത്. പിന്നെ ഈ വീഡിയോയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നമുക്ക് തയ്ക്കാൻ അറിയുന്ന ആളുകൾക്കും നമുക്ക് എന്താ പറയുക ഈ സംഭവം ഉപയോഗിക്കാം. അല്ല അത് നമുക്ക് തയ്ച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ല തയ്ക്കാൻ അറിയാത്ത ആളുകൾക്കും ചെയ്യാം. തയ്ക്കാൻ അറിയാത്ത ആളുകൾക്ക് ചെയ്യുന്ന ഐഡിയ ആദ്യം ഞാൻ കാണിക്കാം കേട്ടോ. തയ്ക്കാൻ അറിയാത്ത ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് അതിന് വേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ അരക്കാണ് കേട്ടോ. ഇത് എങ്ങോട്ട് വേണമെങ്കിലും വെയിലുള്ള സമയത്ത് പുറത്തു കൊണ്ടുവന്ന് ആൾക്കെ ഉപയോഗിക്കാം. അതേസമയം വെയിലില്ലാത്ത സമയത്ത് നമുക്ക് അകത്തും ഉപയോഗിക്കാം. അത് നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് പഴയ മുണ്ടോസ, പഴയ സാരിയോ അങ്ങനെയൊക്കെ മതി കേട്ടോ. അതിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് ഞാനൊരു പഴയ മുണ്ട് എടുത്തിട്ടുണ്ട്, ഒന്ന് രണ്ട് മുണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതേ വേണ്ടത് നമുക്കെന്ന് പറയുന്നത് ഈ കര ഉണ്ടല്ലോ, പഴയ മുണ്ടിൻ്റെ കര, അത് നമ്മൾ വെട്ടിയെടുക്കണം. പഴയ മുണ്ടോ സാരി എന്തായാലും കുഴപ്പമില്ല കേട്ടോ, എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല, പഴയത് മതി നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഇങ്ങനെ കരയുണ്ടല്ലോ, ഇതാണ് തേരിഭാഗം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ സാരിയുടെയും തേരിഭാഗമാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ കരയാണ് നമ്മൾ എടുക്കുന്നത്, ആണ് തേരിഭാഗമാണ് എടുക്കുന്നത്. തയ്ക്കാനറിയാത്ത ആളുകൾക്കാണ് കേട്ടോ പറയുന്നത്. നമുക്ക് തയ്ക്കാനറിയാവുന്നവർക്കാണെങ്കിൽ നമ്മളൊരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചിൽ വെച്ചിട്ട് എന്താ പറയുക, കട്ട് ചെയ്തിട്ട് അത് നമുക്ക് മടക്കി അടിച്ച് വെച്ചാൽ മതി. ഫുള്ളായിട്ടൊരു വെള്ളി പോലെ ഒരു മടക്കി അടിച്ചാലും മതി നമുക്ക് അതിന് പകരം. അപ്പോൾ അത് നമുക്ക് അങ്ങനെയും ചെയ്യാം. തയ്ക്കാൻ അറിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം. അതിപ്പോൾ മഴ ഏത് സമയത്തും വരുന്ന കാരണം കൊണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്രദമായ സംഭവമാണ്. എന്നാൽ നന്നായിട്ട് ഉണങ്ങിയ ചെയ്യും, തുണി ഉണങ്ങിയ ചെയ്യും, വെയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അറക്കിയാണ് കേട്ടോ. എപ്പോഴും വേണമെങ്കിൽ ഇത് ഫ്ലെക്സിബിളാണ് മാറ്റാം. അകത്ത് വേണമെങ്കിൽ ഒരു സ്ഥലത്താണ് ഉപയോഗിക്കണം വെച്ചാൽ ആ സമയത്ത് ഉപയോഗിക്കാം. മഴ വന്നാൽ നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാം. ഒക്കെ ചെയ്യാം, എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഒരു സ്ഥലത്ത് അടക്കം ഫിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യം കഴിഞ്ഞാൽ അത് മടക്കം വയ്ക്കാം. അങ്ങനെയാണ് ഇങ്ങനത്തെ അടക്കാന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ എത്ര വേണമെങ്കിലും നീളാണെങ്കിൽ ആക്കി വെച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ എത്ര വേണമെങ്കിലും നീളാക്കി വെക്കുന്നത് കുഴപ്പമില്ല. ഇതിൻ്റെ പ്രത്യേകിച്ച് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഇതിന് ദൂരം നീക്കിയിട്ടിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളും. ഇതിപ്പോൾ ഇതിങ്ങനെ എടുത്തു, ഇതിനെ വെച്ചിട്ട് ഇതേണ്ട ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇതേണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഇങ്ങനെ കുറച്ച് ദൂരം നീക്കിയിട്ടാണ്. ഇത് ഒരുപാട് ദൂരം നീക്കണ്ട. എന്നിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കണ്ടോ, ഒന്ന് ടൈറ്റാക്കി ഇപ്പോൾ ഇങ്ങനെ കിട്ടി കണ്ടോ. നമുക്ക് ടൈറ്റാക്കി ഇങ്ങനെ തയ്ക്കാൻ അറിയാത്ത ആളുകൾക്ക് ചെയ്യാനാണ് കേട്ടോ. തയ്ച്ച് ചെയ്യണമെങ്കിൽ തയ്ച്ച് ചെയ്യാം. പിന്നെ കുറച്ച് ദൂരം നീക്കിയിട്ട് കുറച്ച് ദൂരം നമ്മൾ ഇതേപോലെ തന്നെ നീക്കിയിട്ട് അടുപ്പിച്ച് വെക്കണ്ട, കുറച്ച് ദൂരം നീക്കിയിട്ട് മതി. എന്നിട്ട് ഇതേ ഇങ്ങനെ തന്നെ മടക്കി എടുത്തിട്ട് ഉണ്ടോ ഉണ്ടോ അടുത്ത് ഉണ്ടോ, കുറച്ച് ദൂരം നീക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് അടുത്തത് നല്ലോണം ടൈറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ എടുക്കണം, എത്ര ദൂരം നീക്കിയിട്ട് എടുക്കണമെങ്കിൽ അതേപോലെ തന്നെ ഇതങ്ങനെ കണ്ടോ അങ്ങനെ എടുത്തത് മൊത്തത്തിൽ അതുപോലെ എടുക്കാം.
അപ്പം നമ്മൾ ഇതേ ഇങ്ങനെ ഹാങ്കറിലാക്കിയിട്ടാണ് ഇതേ ഇത് വെച്ചേക്കുന്നത്. ഹാങ്കർ ഇതേ ഇങ്ങനെ ജനലുമാക്കി വെച്ചിട്ട് നമ്മുടെ കിണറിൻ്റെ കമ്പിയുമ്മയ്ക്ക് ഒന്ന് വെറുതെ ഒന്ന് ചുറ്റി വെച്ചിട്ടുള്ള ആവശ്യം വരുമ്പോൾ മഴ വരുമ്പോൾ അപ്പോഴേക്കും നമ്മൾ പോയി ഇത് ഇവിടെ എടുക്കും. കണ്ട, അപ്പോൾ നമ്മൾ വെയിൽ വരുന്ന സമയം വെയിൽ ഏത് ഭാഗത്തേക്കാണ് വീടിൻ്റെ നിൽക്കണമെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടിയിടാം. ആവശ്യം ഒരു ഒരു ഹാങ്കറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഹാങ്കറിലാക്കിയിട്ട് ആ കൊളുത്തിൽ അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ഉള്ളത് അവിടെ അങ്ങനെ വെറുതെ ചുറ്റിയിട്ട് അവിടെ എഴുതി ഇട്ടിട്ടുള്ളൂ, കെട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതേ മഴക്കാര് വന്നു, അപ്പോൾ ഞാനത് ആ അഴക്കി അവിടുന്ന് ആ കിണറുമ്മയ്ക്ക് ആക്കിയിട്ട് ജനലുമെന്നും ആക്കിയ ആ അഴക്ക് അത് എപ്പോൾ ഞാൻ അവിടുന്ന് എടുത്തു മാറ്റി. അതാണ് നമ്മുടെ ഈ ഫ്ലെക്സിബിൾ ഇറക്കം കൊണ്ട് ഭയങ്കര ഗുണമാണ്. നമുക്ക് കണ്ട മഴക്കാലം ഒന്ന് ആകെ ഇരുണ്ട് മൂടി, അപ്പോൾ ഇനി നമുക്ക് ഇപ്പം മഴ പെയ്യുന്നുള്ള പോലെ ആകെ മൂടിക്കെട്ടി ഇരിക്കണം. അപ്പോൾ നമുക്ക് അഴക്ക എന്തായാലും അഴിച്ചെടുക്കണം. ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇനി അവിടെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു അവിടേക്ക്, ഒരു അരമണിക്കൂർ നേരം നല്ല വെയിൽ കിട്ടി. അപ്പോൾ ആ വെയിൽ കിട്ടിയ നേരം നോക്കിയിട്ട് അങ്ങോട്ട് വിരിച്ചിടാൻ പറ്റാവുന്നത് വിരിച്ചിട്ട് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കുളത്തിടാൻ പറ്റുന്നോ അവിടേക്കൊക്കെ നമുക്ക് എന്താ പറയുക കുളത്തിടാം. ഇപ്പോൾ ആണിയെങ്ങാനും ചുമരുമ്മയ്ക്കൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇടാൻ പറ്റും കേട്ടോ. ആണിയുടെ മുകളിൽ നമ്മൾ ഈ കുളത്തിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് തുണി കഷ്ണം വെച്ചിട്ട് ഒന്ന് ചുറ്റി കെട്ടിയിട്ടാൽ മതി. അപ്പോൾ ആ നമ്മളിട്ട കുളത്ത് വന്ന് അഴിഞ്ഞു പോവില്ല, അങ്ങനെ വെറുതെ ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അഴിഞ്ഞു പോവില്ല, അത്രയ്ക്കേ മതി. അങ്ങനെ ചെയ്യാം കേട്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടപ്പോൾ നമ്മുടെ മഴ പെയ്തു തുടങ്ങി, മഴ പെയ്യുന്നുണ്ട്. ഇതിനകത്തേക്ക് കാണുന്നില്ലയാവോ, ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മഴ വേണ ശബ്ദം കേൾക്കാലേ, ആ ഷീറ്റുമ്മയ്ക്കൊക്കെ ഇങ്ങനെ മഴത്തുള്ളി വീഴുന്നുണ്ട് കേട്ടോ. മഴ പെയ്തു ഇപ്പോൾ. അപ്പോൾ മഴയുള്ള സമയത്ത് നമുക്ക് എന്താ പറയുക ആ ഷീറ്റുമ്മയ്ക്കൊക്കെ മഴ അങ്ങനെ തന്നെ പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മഴ ചാറി തുടങ്ങി, പൊടിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റുന്നു. മഴയുള്ള സമയത്ത് നമുക്ക് അകത്തിടാം, ഇതേപോലെ ജനലുകളിലേക്കും അതുപോലെ വാതിലിന്മയ്ക്കൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാം. അല്ലാത്ത സമയം നമുക്ക് പുറത്തിടാം. അതാണ് നമ്മൾ ഇനി അകത്തേക്ക് മാറ്റി. അകത്തേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു ജനലും വന്ന് മറ്റേ ജനലമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. നേടാം ഒരു ഭാഗത്ത് മാത്രം ഹാങ്കർ ഇടണമെന്നുള്ള, അല്ലെങ്കിൽ രണ്ട് ഭാഗത്ത് ഹാങ്കർ ഉണ്ടെങ്കിൽ രണ്ട് കുളം തുമ്മലായിട്ട് ഇട്ടാലും മതി. ഇതിനിടയിൽ നമ്മളിങ്ങനെ ആക്കിയിട്ടില്ല, ഒരു ഹാങ്കറിൻ്റെ തുമ്പ് ഭാഗം നമ്മൾ കെട്ടിടണം, ഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ട് കെട്ടിടണം കേട്ടോ. അത് സാധാരണ ഇതേയല്ല, ഫുള്ളായിട്ട് കടം കെട്ട് തന്നെ ഇട്ടിട്ട് വെച്ചേക്കണം കണ്ടോ. കണ്ടോ, ഇതേപോലെ കെട്ടിടണം. ഇതിങ്ങനെ ഫുള്ളായിട്ട് കെട്ടിയിട്ട് കെട്ടി വെച്ചേക്കണതാണ്, അപ്പോഴത് ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ മറ്റേ ഹാങ്കർ നമുക്ക് ഓരോ ജനലിൻ്റെ എവിടേക്കാണോ മാറ്റണ്ടേ നീക്കണ്ടേ അതിനനുസരിച്ച് ആ കുളത്തിലിട്ടാലും മതി. എന്നിട്ട് ആ കുളത്ത് ഭാഗത്ത് നമ്മൾ ഈ ഹാങ്കറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ കുറച്ചൊന്ന് വളച്ച് വയ്ക്കാം, അങ്ങനെ അമർത്തി ഒന്ന് വയ്ക്കാം, അത്ര ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജനലും വന്ന് ഇതേ ഈ ജനലുമ്മയ്ക്കാണ് ഇത് ഇതൊക്കെ ചെയ്തേക്കണത്. ഇതേണ്ടോ ഈ ജനലുമ്മയ്ക്ക്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം എന്തേണ്ടോ അങ്ങനെ വന്നിട്ട് വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ എന്തേനെ കെട്ടിയിട്ടേക്കാണ്, വെറുതെ ഇങ്ങനെ വലിച്ച് ആക്കിയിട്ടുള്ളൂ, അമർത്തി കെട്ടണമൊന്നുമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെറുതെ വെക്കില്ലേ, നമ്മളിതിങ്ങനെ വെറുതെ അങ്ങോട്ട് ചുറ്റി വെച്ചോ. പിന്നെ ഒരു ക്ലിപ്പ് എടുത്ത് വെറുതെ വെച്ചേക്കാണ്. ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ മടുപ്പൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പുതിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കുറേ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറേ മടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേറെ ഐഡിയ ഉണ്ട്. ഇതപ്പോൾ ഇങ്ങനെ അതിൻ്റെ ബാക്കിയുള്ള കര എടുത്തിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇതായിട്ട് ജോയിൻ ചെയ്യണം. എത്ര വേണമെങ്കിൽ നീളത്തിൽ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ, നമ്മളിത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കും. ഇത് ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇങ്ങനെ കെട്ടിടാനായിട്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മടിയുള്ള ആളുകൾക്കായിട്ട് വേറെ ഒരു ഐഡിയ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ എന്താ പറയുക കുറച്ച് സ്ട്രോങ് ആയുള്ള ക്ലിപ്പുകൾ ഇട്ട് കൊടുത്താൽ മതി ഇടയിൽ. വെറുതെ ഇങ്ങനെ ക്ലിപ്പ് നമ്മൾ ഇടേണ്ട സംഭവങ്ങൾ ചെയ്യണേക്കാട്ട് മുമ്പ് വെറുതെ കുറച്ച് ദൂരത്തിൽ ഗ്യാപ്പിൽ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാത്ത രീതിയിലൊന്ന് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. ഹാങ്കർ നമ്മളെടുത്തിട്ട് ഒരു ഹാങ്കറിൻ്റെ ഇവിടെ ഇങ്ങനെ കെട്ടണം, ഒരു ഹാങ്കറിൻ്റെ ഇവിടെ വെറുതെ നമ്മൾ ഈ വള്ളിയുടെ തെറ്റുഭാഗം എടുത്തിട്ട് കെട്ടിയിടണം. അതായത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടിയിടണം കേട്ടോ. ഇങ്ങനെ കെട്ടണം, എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് അമർത്തി മുറുക്കി കെട്ടണം കേട്ടോ.
ഇങ്ങനെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കെട്ടിക്കോളും, ഇങ്ങനെ മുറുക്കി തന്നെ ഇങ്ങനെ കെട്ടിയിരണം. പിന്നെ മറ്റേ ഭാഗത്ത് ഹാങ്കറിൽ അങ്ങനെ ചെയ്യണ്ട. നമ്മൾ പിന്നെ ഹാങ്കറും നമ്മുടെ വീടിൻ്റെ എവിടെയൊക്കെയാണ് ജനല വാതിൽ ഏതൊക്കെ ഭാഗത്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗത്തിലനുസരിച്ച് വലിപ്പം വേണ്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ കൊളുത്തുകളിൽ എന്ത് ചെയ്യണേ, രണ്ടാമത്തെ ഹാങ്കർ ഇങ്ങനെ ഇങ്ങനെയല്ല, ഫസ്റ്റ് ഒരു ഹാങ്കർ മാത്രം ഇങ്ങനെ കിട്ടുക, രണ്ടാമത്തെ ഹാങ്കർ എടുക്കുമ്പോൾ ദേ ഇങ്ങനെ കൊളുത്തിയിട്ട് വേണം നമ്മൾ ദേ ഇത് ഇങ്ങനെ ഇട്ടിട്ട് വേണം ആ ജനലിൻ്റെ ഇടയിലേക്ക് നമ്മൾക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഊരി പോകാതിരിക്കാനേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ഒന്ന് വെക്കുക. അപ്പോൾ വേണ്ട, ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ജനലിൻ്റെ കുളത്ത് ജനലുകളെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനലിൻ്റെ വലിപ്പമനുസരിച്ചോ അല്ലെങ്കിൽ വാതിലുമല അങ്ങനെ എവിടേക്കൊക്കെയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ആണിയിലൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആണിയൊക്കെ അടിച്ച് ആണിയുടെ മുകളിൽ ഇങ്ങനെ ആണിയുടെ മുകളിൽ ഇങ്ങനെ ഇറങ്ങി ഇടാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇനി എന്താ പറയുക, ആണി ഇങ്ങനെ അഴിഞ്ഞു പോരുമല്ലോ, പിന്നെ ഡ്രസ്സുകൾ ഇടുമ്പോൾ അത് അവിടെ ഇങ്ങോട്ട് നീങ്ങി പോരുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് എന്താ ചെയ്യുക, ആണിയുടെ തുമ്പ് ബാലൻസ് ഭാഗം നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ചെറിയ കഷ്ണം തുണി എടുത്തിട്ട് ഇതേ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇതേ ഇങ്ങനെ അതിൻ്റെ മുകളിലൊന്ന് ചുറ്റി വെച്ച് വെറുതെ വെച്ചാൽ മതി, കെട്ടിയിടൊന്നും ആവശ്യമില്ല. അപ്പോൾ വേഗം വേഗം അഴിച്ചിടാൻ പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചാൽ മതി. ആണിയാണെങ്കിൽ ആണിയുടെ മുകളിൽ എടുക്കണം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് തുണി ഉണങ്ങി കഴിയുമ്പോൾ ആ ആണിയും വന്ന് വെറുതെ ഇങ്ങനെ കെട്ടിയിട്ട സംഭവം അഴിച്ചെടുത്തിട്ട് ആ ഹാങ്കർ അടക്കം എടുത്ത് അഴിച്ച് മാറ്റി എടുത്ത് വയ്ക്കുക. ഇത് പെട്ടെന്ന് എളുപ്പമാണ്, വെറുതെ ഇങ്ങനെ ഹാങ്കറിൽ ഇടുക വേണ്ടു, ഹാങ്കറിലാണ് ചെയ്യുന്നത്. ഒരു ഹാങ്കറിൻ്റെ ഭാഗത്ത് ഇങ്ങനെയും പിന്നെ മറ്റേ ഭാഗത്ത് നമുക്ക് ഹാങ്കറിലൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ കുളത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്താ പറയുക, ഇങ്ങനെ ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. അപ്പോൾ അത്രയും ആവശ്യമുള്ള ഒരു ഹാങ്കർ ഉണ്ടെങ്കിലും ധാരാളമാണ് അല്ലേ. മറ്റേ രണ്ട് ഹാങ്കർ ഉണ്ടെങ്കിൽ അപ്പോഴും സുഖമാണ്. ഇങ്ങനെ എവിടെയാണെങ്കിൽ ഏത് എത്ര ദൂരം ഓരോരുത്തരുടെ വീടിൻ്റെ ജനലിൽ എത്ര അകലെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനനുസൃതമായ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. പിന്നെ വെയിൽ വരുന്നുണ്ടെങ്കിൽ വെയിലുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് ഇതിങ്ങനെ ചെയ്യാം. വെയിൽ ഇല്ലാണ്ട് വരുന്ന സമയത്ത് അവിടെ നിന്നെടുത്ത് വേഗം അഴിച്ചെടുത്തുകൊണ്ട് വരികയും ചെയ്യാം. അധികം പ്രയാസമില്ല, നമ്മൾ അവിടെ കെട്ടിയിട്ടിട്ട് ഉറപ്പിക്കുകയല്ലല്ലോ ചെയ്യണത്, വെറുതെ ജസ്റ്റ് ഇങ്ങനെ കുളത്തിടുകയല്ലേ ചെയ്യണുള്ളൂ. അപ്പം അത്രയാണ് നമുക്ക് നല്ല എളുപ്പമുള്ള ഒരു ഐഡിയ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.